നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ തിരക്ക് കൂടുകയാണ്. സന്നിധാനത്തേക്ക് തീർത്ഥാടക പ്രവാഹം. വൈകിട്ട് 3 നട തുറന്നപ്പോൾ മുതൽ തീർത്ഥാടകരുടെ തിരക്കാണ്. സന്നിധാനം വലിയ നടപ്പന്തൽ തിങ്ങി നിറഞ്ഞ് തീർത്ഥാടകർ 18 പടി കയറാനായി കാത്തു നിൽക്കുകയാണ്. മണ്ഡലകാല തീർത്ഥാടനത്തിനായി നട തുറന്ന ശേഷമുള്ള വലിയ തിരക്കാണ് രാത്രി ഉണ്ടായത്. വൈകിട്ട് 7 വരെയുള്ള കണക്കനുസരിച്ച് 64,722 പേർ ദർശനം നടത്തി. അതിൽ 8,028 പേർ സ്പോട്ട് ബുക്കിംഗ് എടുത്തവരാണ്. അതേസമയം വ്യാഴാഴ്ച പുലർച്ചെ 3 മുതൽ ഉച്ചയ്ക്ക് നട അടയ്ക്കും വരെ വലിയ തിരക്കില്ലായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ഇന്നലെ വന്നവരിൽ കൂടുതലും. പമ്പ സന്നിധാനം പാതയിൽ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വനപാലകർ മുറിച്ചു മാറ്റി. ഇത് കാരണം തീർത്ഥാടകരെ കുറേ സമയം തടഞ്ഞു നിർത്തി. ഉച്ചയ്ക്ക് ശേഷം നിലയ്ക്കിൽ നിന്ന് പമ്പയിലേക്ക് KSRTC ചെയിൻ സർവീസ് ബസ്സുകളിലും തിരക്ക് അനുഭവപ്പെട്ടു. പുല്ലുമേട് വഴി ശബരിമല ദർശനത്തിനെത്തി വനത്തിനുള്ളിൽ കുടുങ്ങിയ 3 തീർത്ഥാടകരെ സംയുക്ത സേന രക്ഷപ്പെടുത്തി. ദേഹാസ്വാസ്യത്തെ തുടർന്ന് സന്നിധാനത്ത് നിന്നും 3 കിലോമീറ്റർ ഉള്ളിലായി വനത്തിൽ കഴുതക്കുഴിക്ക് സമീപം കുടുങ്ങിപ്പോയ ചെന്നൈ ഏലൂർ റാണിപ്പേട്ട സ്വദേശികളായ വരുൺ, കോടീശ്വരൻ, ലക്ഷ്മണൻ എന്നിവരെയാണ് വനം വകുപ്പ്, NDRF, പോലീസ് എന്നിവരുടെ സംയുക്ത സേന രക്ഷിച്ചത്. പുല്ലുമേട് വഴിയെത്തിയ 20 ശബരിമല തീർത്ഥാടകർ വനത്തിൽ കുടുങ്ങി. സംഘത്തിലെ 2 പേർക്ക് ശാരീരിക അസ്വസ്ഥത വന്നതോടെയാണ് കുടുങ്ങിയത്. ഫയർഫോഴ്സ്, NDRF, ഫോറസ്റ്റ് സംഘം സ്ഥലത്തെത്തി. സന്നിധാനത്ത് നിന്ന് 2 കിലോമീറ്റർ ഉള്ളിലാണ് കുടുങ്ങിയത്. ഇന്നും പുലർച്ചെ 3 നട തുറന്നപ്പോൾ വലിയ നടപ്പന്തലിൽ ക്യൂ ഉണ്ടായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും 18 പടി കയറി. പിന്നെ ചെറിയ സംഘങ്ങളായി തീർത്ഥാടകർ എത്തി. കാത്തു നിൽക്കാതെ അവർക്ക് പടി കയറി ദർശനം നടത്താൻ കഴിഞ്ഞു. മാളികപ്പുറത്തും തിരക്ക് കുറവായിരുന്നു. ഉച്ചപൂജ തൊടാൻ വളരെ കുറച്ച് തീർത്ഥാടകരാണ് ഉണ്ടായത്. ഉച്ചയ്ക്ക് 12 തന്ത്രി കണ്ഠർ ബ്രഹ്മദത്തന്റെ കാർമ്മികത്വത്തിൽ കളഭാഭിഷേകം നടന്നു. തുടർന്ന് ഉച്ചപൂജയും നടന്നു. ഏറ്റവും കുറവ് തീർത്ഥാടകർ ദർശനത്തിനെത്തിയ ദിവസമായിരുന്നു ബുധനാഴ്ച. രാത്രി 10 വരെയുള്ള കണക്കനുസരിച്ച് 51,223 പേരാണ് ദർശനം നടത്തിയത്. ഇതിൽ 2,350 പേരാണ് സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയത്. സ്പോട്ട് ബുക്കിംഗിന് വഴി എത്തുന്നവരുടെ എണ്ണവും കുറഞ്ഞു. കരിമല, പുല്ലുമേട് കാനനപാതകളിലൂടെ എത്തുന്ന തീർത്ഥാടകരിലും കുറവുണ്ടായി. അഴുതക്കടവ് കരിമല വഴി 2,632 പേരും സത്രം പുല്ലുമേട് വഴി 1,172 പേരുമാണ് ഇതുവരെ ദർശനത്തിന് കാൽനടയായി എത്തിയത്. അഴുതക്കടവ് വഴി രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2.5 വരെയും സത്രം വഴി രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 വരെയുമാണ് തീർത്ഥാടകരെ കടത്തിവിട്ടത്. ശബരിമലയിൽ വെർച്വൽ ക്യൂ പരിധി കൂട്ടുന്ന കാര്യം ദേവസ്വം ബോർഡ് യോഗത്തിൽ തീരുമാനമായില്ല. ദർശനം നടത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതിനാൽ വെർച്വൽ ക്യൂ പരിധി 80,000 ഉയർത്തണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങളിലെ തീർത്ഥാടക സംഘങ്ങൾ ദേവസ്വം ഓഫീസിൽ വിളിച്ച് വെർച്വൽ ക്യൂ കിട്ടാത്തതിനാൽ തീർത്ഥാടനത്തിന് എത്താൻ കഴിയാത്തതിന്റെ പ്രയാസങ്ങൾ പങ്കുവച്ചിരുന്നു. സ്പെഷ്യൽ കമ്മീഷണർ ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ ഇന്നലെ ചേർന്ന ദേവസ്വം ബോർഡ് യോഗം വിഷയം ചർച്ച ചെയ്തെങ്കിലും ഹൈക്കോടതിയുടെ നിർദ്ദേശം വരുമോ എന്ന് നോക്കാമെന്നായിരുന്നു ബോർഡിലെ ധാരണ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.